കേരളത്തെ നടുക്കിക്കൊണ്ട് കൊടും ക്രൂരത വീണ്ടും. വയനാട്ടിൽ പിഞ്ചുകുഞ്ഞ് വെട്ടേറ്റ് മരിച്ചു. നെടുമ്പാല പള്ളിക്കവലയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ വെട്ടേറ്റ 5 വയസ്സുകാരൻ മരണമടഞ്ഞത് കേരളത്തെ നടുക്കിയിരിക്കുന്നു. പള്ളിക്കവല കുഴിമുക്ക് പാറയ്ക്കൽ ജയപ്രകാശിൻ്റെ മകൻ ആദിദേവാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത്. വ്യാഴാഴ്ചയാണ് ആദിദേവിന് വെട്ടേറ്റത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. പള്ളിക്കവല കുഴിമുക്ക് പാറയ്ക്കൽ ജയപ്രകാശിൻ്റെ ഭാര്യ അനില മകൻ ആദിദേവിനെ അങ്കണവാടിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനിടെ റോഡിൽ വെച്ചാണ് ഇരുവർക്കും വെട്ടേറ്റത്. അയൽവാസിയും ജയപ്രകാശിൻ്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ പള്ളിക്കവല കിഴക്കേപ്പറമ്പിൽ ജിതേഷാണ് ആക്രമിച്ചത്. ജയപ്രകാശും ജിതേഷും ബിസിനസ് പങ്കാളികളായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് റിപ്പോർട്ട്. കച്ചവടത്തെ ചൊല്ലിയുണ്ടായ തർക്കവും വ്യക്തിവിരോധവുമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. അനിലയ്ക്ക് തോളിനും പുറത്തുമാണ് വെട്ടേറ്റത്. ആദിദേവിന് ഇടത് ചെവിയുടെ ഭാഗത്താണ് വെട്ടേറ്റത്. കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യനിലയും ഗുരുതരമായി തുടരുകയാണ്. ഇരുവരെയും നാട്ടുകാർ മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആദിദേവിൻ്റെ നില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മേപ്പാടി SI BP സിറാജിൻ്റെ നേതൃത്വത്തിലാണ് ജിതേഷിനെ അറസ്റ്റ് ചെയ്തത്. ജിതേഷിനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. അല്ലിയെയും ആദിദേവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ജിതേഷ് ഉപേക്ഷിച്ച വാക്കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിക്കെതിരെ നിലവിൽ വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതി റിമാൻഡിലാണ്. വയനാടിൽ നടന്ന ഈ സംഭവം കേരളത്തെ ആകെ നടുക്കിയിരിക്കുന്നു. ആദിദേവ് എന്ന പിഞ്ചുകുഞ്ഞ് രക്ഷിതാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇരയായിരിക്കുന്നു. രക്ഷിതാവിനോടുള്ള വൈരാഗ്യം കുഞ്ഞിന്മേൽ തീർത്തിരിക്കുന്നു എതിരാളി. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. രക്ഷിതാവിനോടുള്ള അച്ഛനോടുള്ള വൈരാഗ്യം കുഞ്ഞിനോടും അമ്മയോടും തീർക്കുന്ന പ്രവണത, അതാണ് ജിതേഷ് കാണിച്ചത്. പിഞ്ചുകുഞ്ഞിൻ്റെ മരണം വളരെ എന്താ പറയുക, കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ നാണിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞെന്ത് പിഴച്ചു എന്ന ചോദ്യം ബാക്കിയാകുന്നു. അച്ഛനും കൂട്ടുകാരനും തമ്മിൽ ബിസിനസ് തർക്കം ഉണ്ടായെങ്കിൽ പരിഹരിക്കേണ്ടത് അവരാണ്. ഇവിടെ ജിതേഷ് എന്ന കൊടും കുറ്റവാളി, കൊടും ക്രിമിനൽ, മനസാക്ഷിയില്ലാത്തവൻ, ആദിദേവിൻ്റെ അച്ഛനോടുള്ള ജയപ്രകാശിനോടുള്ള വൈരാഗ്യം മുഖേന ജയപ്രകാശിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. വളരെ ക്രൂരമായ കൃത്യം. അതിൽ ഭാര്യ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആദിദേവ് മരിച്ചു. ആദിദേവ് മരിച്ച വിവരം ആദിദേവിൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥ. കേരളത്തെ നാണിപ്പിക്കുന്ന അവസ്ഥ. കേരള സംസ്കാരം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇരുത്തി ചിന്തിക്കാൻ ഈ സംഭവം നമുക്ക് പ്രേരകമായി മാറുന്നു. എന്തായാലും ആദിദേവിൻ്റെ മരണത്തോടുകൂടി കേരളത്തിലെ ഇത്തരം ക്രൂരതകൾ അവസാനിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കാനേ നമുക്ക് കഴിയൂ. 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവന്. പൂക്കളോടും പൂമ്പാറ്റങ്ങളോടും കിന്നാരം പറഞ്ഞ് നടക്കേണ്ട പ്രായം. അവനെന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യം ബാക്കിയാകുന്നു. പൊളിറ്റിക്സ് കേരള അവന് ഹൃദയം നിറഞ്ഞ എന്താ പറയുക, ഹൃദയം പൊട്ടുന്ന വേദനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.